ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ജി എസ് ടിയിൽ പെടുത്തിയാൽ വില കുറയുമെന്ന് ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ടല്ലോ, കേന്ദ്ര ഗവൺമെൻറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പറയുന്ന ആ നയത്തെ ന്യായീകരിക്കുന്നവർ ഒരു കാര്യം മറുപടി പറയണം. ഇപ്പോൾ ജി എസ് ടി പെടുത്തിയതാണ് നമ്മുടെ കുക്കിംഗ് ഗ്യാസ്, നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന പാചകവാതകം ജി എസ് ടിയിൽ പെടുത്തിയതാണ്. ജി എസ് ടി എത്രയാണെന്ന് അറിയോ? പാചകവാതകത്തിന് 5% ഉള്ളൂ നമ്മുടെ വീട്ടിലെ കുക്കിംഗ് ഗ്യാസിന്. വാണിജ്യാടിസ്ഥാനത്തിൽ ഹോട്ടലുകളിലേക്ക് വാങ്ങുന്നതിന് 18% അപ്പോൾ വീടുകളിൽ കുക്കിംഗ് ഗ്യാസിന് മേടിക്കുന്നത് 5% ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഒരു കുറ്റി ഗ്യാസ് മേടിക്കുമ്പോൾ 40 രൂപയ്ക്ക് അടുത്തേ ഉള്ളൂ ടാക്സ്. എന്നാൽ നേരത്തെ 500 രൂപയ്ക്ക് അടുത്തുള്ള കുക്കിംഗ് ഗ്യാസിൻ്റെ വില ഇപ്പം നേരെ പോയി 890 രൂപയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇത് വർദ്ധിക്കുന്നത്? എന്താ ജി എസ് ടി പെടുത്തിയിട്ട് കുറയാത്തത്? അപ്പോൾ ജി എസ് ടി പെടുത്തിയാലും കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്നതനുസരിച്ച് പ്രത്യേകമായ സെസ്സുകൾ അവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ ജി എസ് ടിയിൽ പെടുത്തിയാൽ ഇത് കുറയും എന്നുള്ളത് തെറ്റാണ്. ഇനി എന്തുകൊണ്ടാണ് ജി എസ് ടിയിൽ ഇത് പെടുത്തരുത് പെട്രോളിയം എന്ന് നമ്മൾ പറയുന്നത്? 5 ഇനം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇപ്പോൾ ജി എസ് ടിയിൽ പെടുത്താത്തുള്ളൂ. അത് നമുക്ക് കിട്ടുന്ന നികുതി വരുമാനം ജി എസ് ടി പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ പകുതി, വരുമാനത്തിൻ്റെ പകുതി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ടി വരും. കേരളത്തിനൊരു വർഷം 10-8000 കോടി രൂപയൊക്കെ കേരളം പോലൊരു സംസ്ഥാനത്തിന്, ഒരു ഇടത്തരം സംസ്ഥാനമാണ് കേരളം, വലിയ സംസ്ഥാനങ്ങളുടെ നഷ്ടം ഇതിൽ കൂടുതലായിരിക്കും. അത്രയും കുറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആശുപത്രി ചെലവ്, റോഡുകൾ പണിയുന്നത്, ശമ്പളം കൊടുക്കുന്നത്, നമ്മുടെ നിത്യനിദാന ചെലവുകൾ, ഭരണപരമായ കാര്യങ്ങൾക്കുള്ള പണം വലിയ തോതിൽ കുറയും. അങ്ങനെ വന്നാൽ സംസ്ഥാനങ്ങളുടെ മുന്നോട്ട് പോക്കിനെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ജി എസ് ടിയിൽ പെടുത്തരുത് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ജി എസ് ടിയിൽ പെടുത്തുന്നത് കൊണ്ട് വില കുറയില്ല എന്നുള്ളത് കുക്കിംഗ് ഗ്യാസിൻ്റെ അനുഭവം വെച്ച് ഞാൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം അവർ സെസ് ഉൾപ്പെടെയുള്ളത് കുറയ്ക്കുകയാണ് വേണ്ടത്. ഇത് നല്ലതുപോലെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കേണ്ടത്. അപ്പം ജി എസ് ടിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട്, പെട്രോളിയം വിലയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കരുതുന്നു. അത് എല്ലാവരും നന്നായി മനസ്സിലാക്കുകയും ഈ നയം തിരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. നമസ്കാരം. ഇപ്പോൾ കേട്ടല്ലോ, ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഒരു പരാമർശമാണ്. കേരള ജനത ഈ കുറച്ച് വാചകങ്ങൾ കേൾക്കണം. കാര്യം ഇന്ധനവിലയെ സംബന്ധിച്ച് കുറച്ച് കാലമായി സംഘപരിവാർ പുത്രന്മാർ ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത്, സംസ്ഥാന സർക്കാർ എതിർക്കുന്നത് കൊണ്ട് ജി എസ് ടിയിൽ പെടുത്തുന്നില്ല. ജി എസ് ടിയിൽ പെടുത്തിയാൽ 70 രൂപയ്ക്ക് ഈ നാട്ടിൽ പെട്രോൾ കിട്ടുമെന്നാണ് തള്ളി മറിക്കുന്നത്. ഇപ്പോൾ കേട്ടില്ലേ, ജി എസ് ടിയിൽ പെടുത്തിയ ഗ്യാസിൻ്റെ അവസ്ഥയാണ്. കേരളത്തിൽ പാചകവാതക വിതരണത്തിനായി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾക്ക് ഇന്ന് വില 900 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. ജി എസ് ടിയിൽ പെടുത്തിയതാണ്. 5% നികുതി. ജി എസ് ടിയിൽ പെടുത്തുമ്പോൾ ഗ്യാസിൻ്റെ വില അന്ന് 500 രൂപയെ കിടന്നതാണ്. എങ്ങനെയാണ് 400 രൂപ കയറിപ്പോയത്? ജി എസ് ടിയിൽ പെടുത്തിയത് കൊണ്ടാണോ? ഇപ്പോൾ പെട്രോൾ വിലയും കൂടി ജി എസ് ടിയിൽ അങ്ങ് പെടുത്തിക്കൊടുത്താൽ എല്ലാം 70 ന് താഴെ കൊണ്ടുവരുമെന്നുള്ള വ്യാജ പ്രചരണം നടത്തുകയാണ്. ഈ പാചകവാതക സിലിണ്ടറിൻ്റെ കാര്യത്തിൽ തന്നെ പണ്ട് ഈ കാലഘട്ടത്തിൽ സബ്സിഡി കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായത്, 500 രൂപ അടിസ്ഥാന വിലയാണെങ്കിൽ 700 രൂപയ്ക്ക് നമ്മൾക്ക് കിട്ടിയാൽ ഈ 200 രൂപ അവനവൻ്റെ അക്കൗണ്ടുകളിലേക്ക് വരുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. നൈസിന് ആ പരിപാടി അങ്ങ് നിർത്തി. ഒരു പ്രതിഷേധവും ഉണ്ടായില്ല. ഇവിടുത്തെ ജനത്തിൻ്റെ പ്രതികരണ ശേഷിയെക്കുറിച്ച് നല്ല ധാരണ അവർക്കുണ്ട്. എന്നതിന് ശേഷം ഇപ്പോൾ ജി എസ് ടിയിൽ പെടുത്തി വച്ചിട്ട് പാചകവാതക വിലയ്ക്ക് തോന്നുന്ന വില ഈടാക്കുകയാണ്. മുഴുവൻ പൈസയും കേന്ദ്ര സർക്കാരിന് നികുതിയായിട്ട് ചെല്ലുന്നുണ്ട്. അത് പെട്രോൾ ഡീസൽ വിലയിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ജി എസ് ടിയിലാക്കിയില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന ജി എസ് ടി യോഗത്തിൽ വീണ്ടും സംസ്ഥാനം ആവശ്യപ്പെട്ടു ജി എസ് ടിയിൽ പെടുത്താൻ പറ്റില്ല. കാര്യം, ഒരു സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഈ പറയുന്ന ഇന്ധന നികുതി തന്നെയാണ്. പക്ഷേ ഇന്ധന നികുതി എന്തുകൊണ്ട് ഇങ്ങനെ കുതിച്ചുയർന്നു എന്നത് സംബന്ധിച്ച് സാധാരണക്കാരന് അറിയില്ലായിരിക്കും. അതായത്, മോഡി സർക്കാരിൻ്റെ 7 വർഷം കൊണ്ട് 30% നികുതി വർദ്ധിപ്പിച്ചത്. 9-ഉം 10-ഉം ശതമാനത്തിൽ കിടന്നതിനെ 30% വർദ്ധിപ്പിച്ചു. ഡീസലിന് സമാനമാണ്. 10% താഴെ ഉണ്ടായിരുന്ന ഡീസലിൻ്റെ നികുതി ഇപ്പോൾ 30% എത്തിച്ചിരിക്കുകയാണ്. ഈ എക്സൈസ് തീരുവയും ഒപ്പം റോഡ്സസ് എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള നികുതികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒളിച്ചു കടത്തുന്നതാണ്. ഈ പറയുന്ന രീതിയിൽ ഇന്ധനവില ഇന്ത്യയിൽ മാത്രം 100 ന് പുറത്തേക്ക്, ഇപ്പോൾ 105 അടുക്കുകയാണ്. ദൈനംദിനം വീണ്ടും വീണ്ടും കൂട്ടി നികുതി അടിച്ചേൽപ്പിക്കുകയാണ്. പക്ഷേ ശത്രു രാജ്യമെന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന രാജ്യങ്ങളിലൊന്നും 50 രൂപയ്ക്ക് താഴെ പെട്രോൾ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ നാടറിഞ്ഞിരിക്കണം. എന്നിട്ട് കള്ളങ്ങൾക്ക് മേൽ കള്ളം കൊണ്ട് പൊതിഞ്ഞടുക്കുകയാണ്.
ജി എസ് ടിയിൽ പെടുത്തിയാൽ 70 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാം. ഒരു കാര്യം കൂടി ആലോചിച്ചാൽ മതി, ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഒരു സാധികമായി കള്ളം പറയുന്ന ഒരു ബി ജെ പി നേതാവുണ്ട്, പേര് കുമ്മനൻ രാജശേഖരൻ. അതായത് സാത്വികനായി നിന്ന് വാ തുറന്ന പെരുന്നുണ പറയുന്ന ഒരു വ്യക്തി. ആ കുമ്മനൻ രാജശേഖരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ബി ജെ പി അധികാരത്തിൽ വന്നാൽ 60 രൂപയ്ക്ക് ഈ നാട്ടിൽ പെട്രോൾ കൊടുക്കുമെന്ന്. മറക്കാൻ വഴിയില്ല, എല്ലാവരും കേട്ടിരുന്നതാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലാണ്. എവിടെയെങ്കിലും ഒരിടത്ത് 60 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്നതായിട്ട് അറിയാം? ഒരിടത്തും കൊടുക്കില്ല. പിന്നെ ഈ നാട്ടിലെ ആൾക്കാരെ പറ്റിക്കാൻ വിടുവായത്തിന് പണിക്കും. ഈ കുറച്ച് കാലങ്ങൾക്ക് പിന്നിലെടുത്ത് പരിശോധിച്ചാൽ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പി അധ്യക്ഷൻ 50 രൂപയ്ക്ക് ഈ നാട്ടിൽ പെട്രോൾ കൊടുക്കുമെന്ന് ചാനൽ ചർച്ചകളിലൊക്കെ വലിയ തള്ളൽ തള്ളിയിരുന്നു. എന്തായിരുന്നു അവസ്ഥ? പെട്രോൾ വില കൂടിയപ്പോൾ കാളവണ്ടി ഉരുട്ടിയ ടീംസാണ്. അവർ അധികാരം കിട്ടിയപ്പോൾ പെട്രോളിന്റെ വില 100 പുറത്താക്കി തരാനായിട്ടുള്ള സന്മനസ് നമ്മളോട് കാട്ടി. എന്നിട്ട് പറയുകയാണ് ജി എസ് ടിയിൽ പെടുത്തുന്നില്ല. നിങ്ങൾക്ക് ജി എസ് ടിയിൽ പെടുത്തണമെങ്കിൽ എന്തിനാണ് കേരള സർക്കാരിൻ്റെ അനുമതി? കേവലം 29 സംസ്ഥാനങ്ങളിൽ 16 സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്നതാണ്. പോരാത്തതിന് അവരെ ഘടകകക്ഷികളായിട്ടുള്ളവർ വേറെയുമുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ജി എസ് ടി കൗൺസിൽ യോഗം ചേരുമ്പോൾ ധനമന്ത്രിമാരുടെ അധ്യക്ഷതയിൽ രാജ്യത്തെ 29 സംസ്ഥാനങ്ങളിലെയും ധനമന്ത്രിമാരുടെ ആ യോഗത്തിൽ കേവലം CPM എന്ന ഒരു പാർട്ടിയുടെ വ്യക്തി എതിർത്താൽ ഭൂരിപക്ഷം കുറയുമല്ലോ അല്ലേ? എന്തൊരു വിഡ്ഢിത്തമാണ് നിങ്ങൾ വിളമ്പുന്നത്! ഈ രീതിയിൽ ആൾക്കാരെ കൊള്ളയടിച്ചതിന് ശേഷം ഈ നാട്ടിലെ ആൾക്കാരുടെ നികുതിപ്പണത്തെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ പിടിച്ചു പറിക്കുന്ന ഒരു ഭരണകൂടം, എന്നിട്ടും ഇപ്പോഴും അടിച്ചേൽപ്പിക്കുകയാണ്. സാധാരണക്കാരൻ്റെ സർക്കാരാണെന്ന് പോലും. ഇതൊക്കെ ഒന്ന് ഈ നാട്ടിലെ ജനങ്ങളെങ്കിലും മനസ്സിലാക്കുക. ഈ പൊള്ളത്തരങ്ങൾ, 900 രൂപ എണ്ണിക്കൊടുത്ത് ഗ്യാസ് വാങ്ങിക്കുമ്പോൾ ഉള്ളു പൊള്ളുന്ന മലയാളികളുണ്ട് ഈ നാട്ടിൽ. അതിൽ കുറെ സംഘപുത്രന്മാർ ഒരു ഉളുപ്പുമില്ലാതെ പുറത്തിറങ്ങി പറയുകയാണ്, ഈ പൈസയും കൊടുത്ത് വാങ്ങിച്ചിട്ട് ജി എസ് ടിയിൽ ഇന്ധനവില പെടുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 70 രൂപയ്ക്ക് കിട്ടുമത്ര. കേവലം 5% ഗ്യാസ് നമ്മൾ മേടിക്കുന്നത് 1000 രൂപയ്ക്ക് അടുപ്പിച്ച്. 1000 രൂപയിൽ എത്തുന്നത് വിദൂരമല്ല. ഈ കൊള്ള സംഘം ഭരിക്കുന്ന കാലഘട്ടത്തിൽ, ഈ പെടാപ്പാടുപെടുന്ന കാലഘട്ടത്തിൽ സാധാരണക്കാരന് അനുകമ്പയുള്ള ഒരു തീരുമാനമെടുക്കാൻ മനസാക്ഷിയില്ലാത്തവരാണ് ഈ കുപ്രചരണങ്ങൾക്ക് പിന്നിലുള്ളതെന്നും ഈ നാട് തിരിച്ചറിയണം.